നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് എന്നും ആശങ്കയാണ്. ഒരു നൂറുകൂട്ടം പരാതികളും സംശയങ്ങളും ഒക്കെ കാണും. ഒരു കുഞ്ഞിനെ എപ്പോൾ ഉറക്കണം, എങ്ങനെ പാല് കൊടുക്കണം, എങ്ങനെ കുളിപ്പിക്കണം എന്ന് തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് അവർക്കുള്ളത്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് നവജാത ശിശുക്കളുടെ പരിചരണത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതി പ്രഭാകർ ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതിന്റെ ഒരു ആശങ്കയൊക്കെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നത്. ഏത് നേരവും ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഏത് നേരവും കരച്ചിലായിരിക്കും, കുഞ്ഞിനെ എങ്ങനെ എടുക്കണം എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ്. ഒരുപക്ഷെ ഈ സംശയങ്ങളിൽ ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നത് എന്റെ കുഞ്ഞ് ഏത് നേരം ഉറക്കണം, പാല് കുടിക്കുക, ഉറങ്ങുക, പാല് കുടിക്കാൻ തുടങ്ങി, എപ്പോഴും ഉറക്കാണെന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം ഡോക്ടർ? അങ്ങനെ ഒരു കൃത്യമായിട്ട് ഇത്ര സമയം നേരത്തെ 18 മണിക്കൂർ 19 മണി അങ്ങനെ ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആക്റ്റീവായിട്ടുള്ള കുഞ്ഞ്, ഇപ്പോൾ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ആ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ എല്ലാം ഓക്കെ, പുറത്ത് വന്നപ്പോഴും ഒരു നോർമലായിട്ടുള്ള എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യണം. ഫീഡിന് ശേഷം സമാധാനമായിട്ട് ഉറങ്ങണം. പക്ഷേ ഈ ആദ്യത്തെ ഒരു 2-3 ദിവസം ഇതൊന്നും ഉണ്ടാവില്ല. കുഞ്ഞ് എപ്പോഴും നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ഡിമാൻഡ് ചെയ്യുമായിരിക്കും. അതൊക്കെ തീർച്ചയായിട്ടും അകത്ത് പുറത്ത് വന്നിട്ട് പിന്നെ കുഞ്ഞ് അതുവരെ പ്ലാസന്റ തന്നെ എല്ലാം ഫുള്ളി സപ്പോർട്ട് ചെയ്തു, പിന്നെ കുഞ്ഞ് തന്നെ ഫീഡ് എടുത്ത് തുടങ്ങണം. അപ്പോൾ വളരെ കുറച്ച് ഡ്രോപ്സ് ആയിരിക്കും ആദ്യം കിട്ടുന്ന മിൽക്കിനകത്ത് കൊളോസ്ട്രോം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൊമക് കപ്പാസിറ്റിയും ചെറുതാണ്, നേച്ചർ തന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. നല്ലോണം ഡിമാൻഡ് ചെയ്ത് കൂടുതൽ കൂടുതൽ സക്ക് ചെയ്തെങ്കിലേ മിൽക്കും വരുള്ളൂ. അപ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കൂടുതൽ സക്ക് ചെയ്ത് കൂടുതൽ ഫീഡ് ചെയ്ത് വരുന്ന കുഞ്ഞുങ്ങളാണ് ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ഒരു 2-3 നല്ല ഫീഡൊക്കെ എടുത്ത് ഉറങ്ങുന്നത് മേ ബി ഒരു 3-4 ടുവേർഡ്സ് എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയി കുഞ്ഞിന് സഫിഷ്യന്റ് ആയിട്ട് മിൽക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഉറങ്ങാന്ന് പറയാം. പക്ഷെ ആദ്യത്തെ 2-3 ദിവസം ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ ഡോക്ടർ, ചില അമ്മമാർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് തീരെ പാല് കുടിക്കുന്നില്ല, അത് പാലില്ലാത്തത് കൊണ്ടാണോ അതോ കുഞ്ഞിന് ആ സക്കിങ് ആ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കോ? ഇപ്പോൾ എല്ലാ ഇപ്പം പ്രത്യേകിച്ച് ആദ്യമായിട്ട് അമ്മ ആവുന്നവര് ഒക്കെ ആണെങ്കിലും എല്ലാവരും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ അമ്മയ്ക്കും എല്ലാം ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണ്, കുഞ്ഞ് വന്ന ഉടനെ കുഞ്ഞ് സക്ക് ചെയ്ത് തുടങ്ങും ഒക്കെ പറഞ്ഞാലും ഒരു സപ്പോർട്ട്, ഇനീഷ്യൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. കുഞ്ഞ് നല്ല വിഗ്രസ് ആയിരിക്കും ആദ്യം വരുമ്പോൾ, കുഞ്ഞിന് തന്നെ ആ ഒരു ഇൻസ്റ്റിക്റ്റ് ഉണ്ടാവും ഫീഡ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ആ ഒരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം. ചിലപ്പോൾ കുഞ്ഞ് അത്ര അലേർട്ടായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവില്ല, കുഞ്ഞിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം. അല്ലെങ്കിൽ മദർ എക്സോസ്റ്റഡ് ആയിരിക്കാം, രാത്രിയിലും ഉറക്കമില്ലായിരിക്കാം, മദറിന് ആ പൊസിഷൻ കറക്റ്റ് ആവുന്നില്ലായിരിക്കാം, മദറിന് സപ്പോർട്ട് വേണ്ടി വരുമായിരിക്കാം. അപ്പം ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്തു, കുഞ്ഞു അമ്മയും ഓക്കെയാണ്, ഫീഡിങ് ഓക്കെയാണ്, അൺയൂഷ്വലായിട്ട് വെയിറ്റ് ലൂസ് ചെയ്തിട്ടില്ല എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. നോർമലി ഒരു കുഞ്ഞ് ഇപ്പൊ സാധാരണ ഫീഡിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിലും നോർമലി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് തന്നെ പാല് കുടിക്കാൻ പഠിച്ച ആ ഒരു ശീലം കുഞ്ഞിന് തന്നെ കിട്ടും. അത് ആദ്യം നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പോലെ ഇരിക്കും. ഇപ്പൊ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുത്തില്ല, ആദ്യം കുഞ്ഞ് ഫീഡ് ചെയ്തില്ല, പ്രോബ്ലംസ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഷുഗർ കുറയാം, വെയിറ്റ് അൺയൂഷ്വലി കുറയാം, അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ ഇനീഷ്യലി ഫോർമുല ഫീഡ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു സപ്പോർട്ട്, ഇതൊക്കെ യൂഷ്വലാണ്, കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് പ്രോപ്പർ ഫീഡിങ്ങിനെ എൻകറേജ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഫോർമുലയിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ലാക്ടേഷൻ ഫെയിലിയർ വരാം, ഫീഡിങ് ആദ്യം തന്നെ ഇൻഹിബിറ്റഡ് ആകാം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് അമ്മയ്ക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് ഫീഡിങ് ഓക്കെ ആണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇതൊക്കെയാണ് പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് വേണം പോവാൻ, ഇങ്ങനെ ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. ഒരു കുഞ്ഞിന് ഒരു ദിവസം എത്ര നേരം ഫീഡ് ചെയ്യണം ഡോക്ടർ, അങ്ങനെയുണ്ടോ? ആദ്യം ഞാനത് അതാണ് ആദ്യത്തെ ഈ 1-2 ദിവസം ഈ മണിക്കൂർ ഒന്നും ഇല്ല. കുഞ്ഞ് ചിലപ്പോൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സക്ക് ചെയ്യുമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് മേ ബി ആ ഒരു 5-6 ദിവസം കഴിഞ്ഞ് മദറിന് മിൽക്ക് സെക്രീഷൻ വരണമെങ്കിൽ തന്നെ ഒരു 3 ദിവസം കഴിയും പ്രോപ്പറായിട്ട് സെക്രീഷൻസ് വരാൻ തുടങ്ങുമ്പോൾ. അങ്ങനെയാണ് നേച്ചർ തന്നെ വളരെ കുറച്ച് മിൽക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ സ്റ്റൊമക് കപ്പാസിറ്റിയും കുടിക്കുമ്പോഴേ വലുതാവത്തുള്ളൂ, അത്രയും മതിയാ. പ്രോപ്പർ അഡിക്വേറ്റ് ന്യൂട്രീഷൻ ആണ് ആദ്യം വരുന്ന തുള്ളി മിൽക്ക്. അപ്പൊ അന്നിട്ട് നമ്മൾ എക്സ്ട്രാ മിൽക്കൊന്നും സാധാരണ ഒരു നോർമൽ കുഞ്ഞിന് വേണ്ട. അത് കഴിഞ്ഞ് മേ ബി ഒരു 5-6 ദിവസം കഴിഞ്ഞ് മിൽക്ക് സെക്രീഷൻസ് വന്നു തുടങ്ങുമ്പോൾ പിന്നെ കുഞ്ഞ് ഒരു മേ ബി 2-3 അവേഴ്സിന് ഇടവിട്ട് കുഞ്ഞ് കുടിക്കുമായിരിക്കും, കുഞ്ഞ് കുറച്ചു നേരം സമാധാനമായിട്ട് കിടക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് നമ്മൾ ആ ഒരു ഇനീഷ്യൽ വെയിറ്റ് ലോസ്, ഇപ്പം മാസം തികഞ്ഞ് നല്ല വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ കുറയും. പക്ഷേ ബർത്ത് വെയിറ്റ് കറക്റ്റ് ഒരു
ഒരാഴ്ച ആകുമ്പോഴേക്കും 7 to 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഫീഡിംഗ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ബർത്ത് വെയിറ്റ് അറിയിക്കുകയും ചെയ്യും. ഡോക്ടർ, ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ ഹലോ ഹലോ. കോള് വിളിക്കുമ്പോ കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയാണ് കേൾക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ കുഞ്ഞുങ്ങളെ മാസം കഴിയാതെ ഉണ്ടായതാണ് അവര്. ഹലോ. ചോദിച്ചോളൂ, കേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞുങ്ങളെ മാസം കഴിയാതെ ഉണ്ടായതാ 7 മാസത്തിലെ ജിൻസ് ബേബിഷ. ഓക്കെ. അപ്പോ കുഞ്ഞുങ്ങള് ഇപ്പൊ 8 മാസമായി. ഇപ്പൊ എന്ത് കഴിച്ചാലും അതുങ്ങൾക്ക് വയറ്റിൽ നിന്ന് അങ്ങ് ലൂസായിട്ട് വാട്ടർ ആയിട്ട് പോകുന്നുണ്ട്. രാവിലെ കുറുക്കാ കൊടുക്കുന്നത്, പുല്ലിന്റെ കുറുക്ക് രാത്രി കൊടുക്കും. ഓക്കെ. ബർത്ത് വെയിറ്റ് എത്രയായിരുന്നു? എത്ര വീക്സിലായിരുന്നു രണ്ടുപേരും ഉണ്ടായേ? 30 ആഴ്ചയിലുണ്ടായത് പിള്ളേര്. വെയിറ്റ് എത്രയായിരുന്നു രണ്ടുപേരുടെയും? ഒരാൾക്ക് 1200, ഒരാൾക്ക് 1300. ഓക്കെ. ഇപ്പൊ അവരുടെ വെയിറ്റ് എത്ര ഉണ്ട്? ഇപ്പൊ ഒരാള് 6700, ഒരാള് 8100. ഇടയാളാണ് മെച്ചുറായിട്ട് നിൽക്കുന്നത്, മൂത്തയാളാണ് ഒട്ടും അങ്ങോട്ട് ആയിട്ടില്ല കൊച്ച്. ഓക്കെ. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം നോക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം നോക്കുന്നുണ്ട്. അതിപ്പോ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണോ? പിടിക്കുന്നില്ല അവർക്ക് അങ്ങ്. അതാ, നമുക്ക് വറി ചെയ്യണ്ട, അങ്ങനെയല്ല. റീസെന്റ് ആയിട്ടുള്ളത് ആണെങ്കിൽ ഇൻഫെക്റ്റീവ് ഡയറിയോ ലൂസ് മോഷനോ അങ്ങനെ വല്ല ആണെങ്കിൽ അതിന് ഡോക്ടറെ കാണിക്കണം. ഇപ്പോൾ വെയിറ്റ് ഇനീഷ്യലി 1 kg ആയിരുന്ന കുഞ്ഞിപ്പം 6.5 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ചാർട്ട്സിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഗ്രോത്ത് പ്രോപ്പറായിട്ട് കുഞ്ഞിൻ്റെ വളർച്ച, വെയിറ്റ് മാത്രമല്ല ഹെഡ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും എല്ലാം ഓക്കെ ആണെന്ന് നോക്കുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അല്ലാതെ ഒരു മേജർ പ്രോബ്ലം ആയിരിക്കില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനോ അങ്ങനെ ഡയറിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം. ആ ഒരു ബോർഡർ ലൈൻ വെയിറ്റിൽ പോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് വെയിറ്റ് ലൂസ് ചെയ്യാം, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഡോക്ടറെ അടുത്ത് ഒന്ന് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയി കാണിക്കണം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് കുഞ്ഞ് രാത്രി ഭയങ്കര കരച്ചിലാണേ. പകല് കുഴപ്പമില്ല, പകല് പാൽ കുടിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങിക്കോളും, രാത്രി ഭയങ്കര നിർത്താതെ കരച്ചിലാണ്. അതെന്താ? ഇപ്പൊ എത്ര പ്രായമുണ്ട് കുഞ്ഞിന്? കുഞ്ഞിന് 2 മാസം പ്രായം കഴിഞ്ഞു. ആണ്. യൂഷ്വലി ബേബീസ് എല്ലാം നോർമലായി, എല്ലാം നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അമ്മമാരുടെ ഒരു കംപ്ലയിന്റ് ആണിത്. അവർ ബേബീസ് രാത്രിയിലായിരിക്കും കൂടുതൽ അലേർട്ട്, കൂടുതൽ ഉണർന്നിരിക്കുന്നതും അമ്മമാർക്ക് ഉറക്കം പോവും. അപ്പോൾ പതുക്കെ കുഞ്ഞ് പകല് കുഞ്ഞ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരും. നമ്മൾ കൂടുതൽ കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അത് ശരിയാവും. ചില കുഞ്ഞുങ്ങൾ ഒരു 3 മാസമൊക്കെ എടുക്കുമ്പോഴേക്കും ഈ സൈക്കിള് ശരിയായി വരും. പക്ഷേ രാത്രിയിൽ പാല് ഇടവിട്ട് ചോദിച്ച് കുടിക്കുന്നുണ്ട്, പകല് ഉറങ്ങുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, വെയിറ്റൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ വറി ചെയ്യേണ്ട. കുറച്ചൊരു 3 മാസമൊക്കെ ആകുമ്പോൾ യൂഷ്വലി ഇതങ്ങ് തിരിഞ്ഞ് കാണാറുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും നിർത്താതെ കരച്ചിൽ, ചിലപ്പോൾ ഫീഡ് മതിയാകാനിട്ടാണോ അതോ വേറെ ഏതെങ്കിലും റീസൺ ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കണം. ഇപ്പോൾ വാക്സിനേഷന് പോകുമ്പോഴാണെങ്കിലും ഈ കംപ്ലയിൻറ്റ് നോക്കണം, ഡോക്ടറോട് ചോദിക്കണം കേട്ടോ. പൊതുവേ അങ്ങനെ കാണാറുണ്ട്, പക്ഷെ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് ഡോക്ടറെ കണ്ട് ചോദിക്കണം. ഓക്കെ. ഡോക്ടർ, ഈ മാസം തികയാത പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ കെയറിംഗും ആവശ്യം. കൂടുതൽ കെയർ വേണം. നമ്മുടെ യൂട്രസ് പോലെ അല്ലെങ്കിൽ അമ്മ പോലെ ഒന്നും ആവത്തില്ല. ഇപ്പൊ 30 weeks വരുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞ 10 ആഴ്ച ഇനിയും അകത്ത് വളരെ, അവരുടെ എല്ലാ ഗ്രോത്തും നടക്കുന്നത് അവസാനത്തെ ആ ഒരു സമയത്ത് 3 മാസത്തിലാണ്. എല്ലാ ഓർഗനും, ബ്രെയിൻ ആണെങ്കിലും ലങ് ആണെങ്കിലും എല്ലാ ഓർഗനിന്റെയും വളർച്ച, കൂടുതൽ ന്യൂട്രിയന്റ് എക്രീഷൻ, കൂടുതൽ വെയിറ്റ് വെക്കുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അപ്പൊ അത് പുറത്തു വരുമ്പോൾ എല്ലാം അതുപോലെ നോർമൽ ഡെവലപ്മെന്റും, ഇപ്പൊ ആ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ക്രൂഷ്യൽ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ പുറത്തു വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ കെയർ വേണം. ഈ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സപ്പോർട്ട്സ് വേണം. ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാവാം, ബ്രീതിങ് വെന്റിലേറ്റർ കെയർ വേണം. അപ്പൊ ഓരോ ഓർഗനും സ്പെഷ്യൽ കെയർ വേണം. ഇതുപോലെ NICU കെയർ വേണം. അത് കഴിഞ്ഞാലും, ആ ഇനീഷ്യൽ ഫേസ് എല്ലാം കഴിഞ്ഞ് അവർ സർവൈവ് ചെയ്ത് പുറത്തു വന്നാലും അവർക്കൊരു ലോങ് ഫോളോ അപ്പ് വേണം. എല്ലാം നോക്കേണ്ടി വരും. കാഴ്ച, കേൾവി, ബ്രെയിൻ ഡെവലപ്മെന്റ്, തൈറോയിഡ് പ്രോബ്ലംസ് എല്ലാം, ഹീമോഗ്ലോബിൻ ലെവൽ, അങ്ങനെ എല്ലാ ചെക്ക് ചെയ്ത് ഒരു ഫോളോ അപ്പ് വേണ്ടി വരും. ഡോക്ടർ, ഒരു പക്ഷേ അമ്മമാരുടെ 2-ാമത്തെ പരാതി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മഞ്ഞയായിരിക്കാം. അത് അതൊരു സ്വാഭാവിക ഒരു ഇത് മാത്രമാണോ അതോ അതെപ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്? ഡോക്ടർ, കുഞ്ഞുങ്ങളിലെ മഞ്ഞ അടൽ വലിയവർക്ക് വരുന്ന മഞ്ഞ അല്ല. അതിന് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് നോർമലി ഈ ബിലിറുബിൻ ഉണ്ടാകുന്നത് RBC ബ്ലഡ് സെൽസ് ഡിസ്ട്രോയ് ചെയ്ത് വരുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ബിലിറുബിൻ. അപ്പോൾ
ബേബീസിന് ഒരുപാട് ആർ ബി സി ടേൺ ഓവർ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ലിവർ അത്രയും മെച്ചുറല്ല ബിലിറുബിൻ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കാരണം ബേബീസിന് സാധാരണ രീതിയിൽ വരുന്നതിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടസ് എന്ന് പറയുന്നത്. അത് സാരയില്ല, ഒരു 5 to 7 days വരെ അങ്ങ് കൂടിയിട്ട് തന്നെ കുറഞ്ഞു. ഇത് അല്ലാതെ മേജറായിട്ട് ചിലപ്പോൾ പെത്തോളജിക്കൽ ജോണ്ടസ് എന്ന് പറയുന്ന നമ്മളെ ഫസ്റ്റ് ഡേയിൽ തന്നെ വരുന്ന മഞ്ഞ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ഒരു പ്രത്യേക അളവുണ്ട് അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് മഞ്ഞ് കൂടുവാണെങ്കിലോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ബേബീസിന് ജോണ്ടസ് വരുമ്പോൾ ബിലിറുബിൻ ഒരു അളവിന് മോളി പോയാൽ അത് ബ്രെയിൻ ബാധിക്കാം. അത് ബുദ്ധിമാന്ദ്യം വരെ ഒരുപാട് കൂടി പോയാൽ ബുദ്ധിമാന്ദ്യം പോലുള്ള മാരകമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അസസ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം RH നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മമാർക്ക് പോസിറ്റീവ് ബേബീസ് വരുവാണെങ്കിലോ, ഒ ഗ്രൂപ്പുള്ള അമ്മമാർക്ക് ഈ ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് വരുവാണെങ്കിൽ ആർ ബി സിസ് ഒരുപാട് ഡിസ്ട്രോയ് ചെയ്ത് കൂടുതൽ ബിലിറുബിൻ ഇൻട്രൊഡക്ഷൻ വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കും. ഏതായാലും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിന് മഞ്ഞയില്ല, ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിലോട്ട് പോണില്ല എന്ന് നമ്മൾ അറിയുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഉടനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ഫീഡിങ്ങും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫീഡ് ചെയ്യുമ്പോൾ കൂടുതൽ ബിലിറുബിൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോവും യൂറിൻ പോകുമ്പോഴും മോഷൻ പോകുമ്പോഴും. അപ്പോൾ ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോണതും വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ശ്രദ്ധ വേണം. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 5 to 7 days പിന്നെയും കൂടാം. അപ്പോൾ പോയിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കട്ട് ഓഫ് വാല്യൂ ഉണ്ട് അത് നോക്കിയിട്ട് തിരിച്ചു വരാൻ പറയും. അതിൽ ആ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലെ ലൈറ്റാണ് ഇത് മഞ്ഞ അബ്സോർബ് ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്യാൻ ഉള്ള എളുപ്പമുള്ള ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോണേ. അപ്പോൾ അത് സൂര്യപ്രകാശം വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുഞ്ഞ് അത് അഡ്വൈസബിൾ അല്ല. ഒരുപാട് നമ്മൾ വെയിൽ ചൂട് കൊള്ളുമായിരിക്കും, കുഞ്ഞ് ഒരുപാട് ചൂടായി പോകുമായിരിക്കും. അതിന് സ്പെഷ്യൽ ലൈറ്റ്സ് ഉണ്ട്, അത് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ആദ്യം ഈ ലൈറ്റ്സ് ഇഫക്റ്റീവ് ആകുമെന്ന് കണ്ടുപിടിച്ചത് കുറച്ച് വെയിലത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മഞ്ഞ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എന്താണെങ്കിലും അത് നമ്മൾ അഡ്വൈസ് ചെയ്യത്തില്ല. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് വേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് വെയിൽ കൊള്ളുന്ന അൺയൂഷ്വലായിട്ട് ചൂടാവോ അത് പ്രോപ്പറായിട്ട് കുറയുമൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊട്ടും അഡ്വൈസബിൾ അല്ല. ഡോക്ടറുടെ അടുത്ത് പോവുക, ആവശ്യം ഉണ്ടെങ്കിൽ ഫോട്ടോതെറാപ്പി കൊടുക്കുക, അതിന് സബ്സിക്വന്റ് ഫോളോ അപ്പ് ചെയ്യുക. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് എന്റെ മകൻ 10 months. ഹലോ, ചോദിച്ചോളൂ, കേക്കാം. എന്റെ മകന് 10 months. കുട്ടിക്ക് വന്നിട്ട് ഈ വയറ്റിന്റെ പൊക്കിളുണ്ടല്ലോ, പൊക്കിളുടെ ഈ ഭാഗത്ത് ഒരു ഹോള് പോലെ, അതായത് ഒരു വീർക്കല്, ആ വീർത്ത ഭാഗത്തൂടെ കൊടലിറങ്ങുക എന്നാണ് പറയണതേ. അമ്പലിക്കൽ ഹേണിയ ആയിരിക്കും അല്ലേ, കുറച്ച് വീർത്തിരിക്കുന്നു അത്. അതെ, അങ്ങനെയാണ് പറയുന്നത് ഡോക്ടർമാര്. അപ്പൊ അത് സർജറി വേണോ വേണ്ടയോ? അതാണ് ഈ അമ്പലിക്കൽ ഹേണിയ വളരെ റെയർ ആയിട്ട്. സാധാരണ നമ്മുടെ ഹേണിയയുടെ ഏറ്റവും വലിയ പേടിക്കേണ്ടത് വെച്ചാൽ ചിലപ്പോൾ ഒബ്സ്ട്രക്ഷൻ വരാം. ഒബ്സ്ട്രക്ഷൻ വരുന്നിട്ട് കൊടലിന്റെ ഭാഗം അകത്ത് പോയിട്ട് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ട് വരാം. അങ്ങനെ അമ്പലിക്കൽ ഹേണിയയിൽ വരുന്നത് വളരെ 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 റെയറാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വളരെ റെയറായിട്ട് നമ്മൾ കാണാറുള്ളൂ. പിന്നെ ഈ സർജറി ചിലപ്പോൾ ചിലർ കോസ്മെറ്റിക്കലി ഒരുപാട് നമുക്ക് ഒരുപാട് വലിയ സൈസൊക്കെ ആണെങ്കിൽ മേ ബി കുറയുന്നില്ല, സൈസ് കുറയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ചിലർ 1.5 to 2 years വേണമെങ്കിൽ സർജിക്കൽ കറക്ഷൻ നോക്കാവുന്നതാണ്. ഏതായാലും ഒരു പീഡിയാട്രിക് സർജനെ കണ്ടു നോക്കൂ കേട്ടോ. അത് പ്രോബ്ലം ഉള്ള അല്ല. യൂഷ്വലി നമ്മൾ എപ്പോഴും പറയും മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ സബ്സൈഡ് ചെയ്ത് പോവും. അത് 10 months ഒരുപാട് വലുതായിട്ട് വരുന്നുണ്ട്, ഒരുപാട് സൈസ് വലുതാവുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് സർജറി സർജനെ കാണിച്ചോളൂ. ശരി ഡോക്ടർ, കുഞ്ഞുങ്ങളെ മഞ്ഞ നിറം പോലെ തന്നെ നീല നിറവും കണ്ടുവരാണ്ടല്ലോ, അത് പക്ഷെ കുറച്ചുകൂടി ഡേഞ്ചറസ്. നീല നിറം പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ജനിച്ച ഉടനെ കുഞ്ഞിങ്ങനെ ഫുള്ളി കളർ മാറി പിങ്കാവാൻ കുറച്ചൊരു സമയം വേണ്ടി വരും, ആ സാച്ചുറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ. പിന്നെ കുറച്ച് തണുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ കാലൊക്കെ ചെറുതായിട്ട് നീല വരാറുണ്ട്. പക്ഷെ എപ്പോഴും നീല നിറം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളത് നോക്കേണ്ടത്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ ലങ്ങിന് പ്രോബ്ലം വരുമ്പോഴും നമുക്ക് അങ്ങനെ ബ്ലൂ സൈനോസസ് വരാറുണ്ട്. ഏതായാലും അത് അറ്റൻഷൻ വേണ്ടതാണ്, ഡോക്ടറിനെ കാണേണ്ടതാണ്. എന്തുവാണ് റീസൺ കണ്ടുപിടിച്ചിട്ട് പ്രോംപ്റ്റ് ഡോക്ടർ, സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം നടത്തുന്ന പരിശോധനകൾ ആദ്യം എന്തൊക്കെയാണ് ഡോക്ടർ ചെക്ക് ചെയ്യുക? കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് വരുമ്പോൾ, അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നോർമലായിട്ടൊരു കുഞ്ഞാണെങ്കിൽ പുറത്ത് വന്നാൽ ഉടനെ കോഡ് കട്ട് ചെയ്ത് ഉടനെ തന്നെ കുഞ്ഞ് കരഞ്ഞ് വരും. അപ്പോൾ അതുവരെ കുഞ്ഞിന് ഫുള്ളി എല്ലാം
അസന്റ് ആണ് ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞ് കരഞ്ഞ് ലങ്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഓക്സിജൻ ആണ് അകത്തോട്ട് കയറിയിട്ട് വേണം ഓക്സിജൻ എല്ലാ ടിഷ്യൂസിലോട്ട് പോയിട്ട് ബേബിയുടെ ലൈഫ് പിന്നെ സ്മൂത്ത് ആയിട്ട് പോവാനായിട്ട്. അപ്പൊ ഫസ്റ്റ് ക്രൈ വളരെ ക്രൂഷ്യൽ ആണ്. അപ്പൊ അങ്ങനെ കരഞ്ഞ് വരുന്ന ഒരു കുഞ്ഞിനെ നമ്മള് തുടച്ച് ഒക്കെ നോക്കിയിട്ട് അമ്മയുടെ അടുത്തോട്ട് തന്നെ കൊടുത്തിട്ട് ആദ്യം തന്നെ ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കും. എത്ര മണിക്കൂറിലാണ് ഡോക്ടർ ആദ്യ ഫീഡ്? ഉണ്ട് ഉണ്ട്, ടെമ്പറേച്ചർ റെക്കമെൻഡേഷൻ ഇപ്പൊ വിത്തിൻ ഫസ്റ്റ് അവർ ഓഫ് ലൈഫ് തന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ അമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കും കുഞ്ഞ്. ഇപ്പൊ സിസേറിയൻ ആണ്, ഇപ്പം ജനറൽ അനസ്തീഷ്യസ്, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഈ 1 hour എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ഡിലേ ആവാനുണ്ട്. പക്ഷെ എപ്പോഴും ആസ് ഏർലി ആസ് പോസിബിൾ കുഞ്ഞിന് ഫീഡ് തുടങ്ങാം. അപ്പൊ അപ്പൊ തന്നെ കുഞ്ഞ് ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ കുഞ്ഞ് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ലാക്ടേഷൻ ഇഷ്യൂസ് ഒരു പരിധി വരെ കുഞ്ഞ് നന്നായിട്ട് നല്ല അലേർട്ട് ആയിരിക്കും, കുഞ്ഞ് നന്നായി സക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ആ ഒരു കോൺഫിഡൻസ് വരും. പിന്നെ പതിയെ പതിയെ അവർ അതുമായിട്ട് അങ്ങ് ശരിയായിക്കോളും. എക്സാമിനേഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കുഞ്ഞ് പുറത്ത് വന്നതുകൊണ്ട് ഇതുപോലെ കരഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഫസ്റ്റ് ടൈം നമ്മളെല്ലാം നോക്കും. ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ ചെയ്യും. എവിഡന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടോന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പറയാൻ കാര്യം, ചിലപ്പം ഈ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം, കാർഡിയക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷനിൽ നമ്മൾ കണ്ടുപിടിക്കത്തില്ലായിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് എക്സാമിനേഷന് ഫുള്ളി ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡോക്ടർ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാലും കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി പാരൻസിനുണ്ട്. എല്ലാ കാര്യവും ഇപ്പോൾ കുഞ്ഞിനെ അൺയൂഷ്വലായിട്ട് ശ്വാസംമുട്ടൽ തോന്നുന്നു, അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് മഞ്ഞ തോന്നുന്നു, അൺയൂഷ്വലായിട്ട് നീല കളർ തോന്നുന്നു, കുഞ്ഞ് ആക്റ്റീവ് അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, പിന്നെ കുഞ്ഞിൻ്റെ കാഴ്ച നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുഞ്ഞിൻ്റെ കേൾവി, അത് എൻവയോൺമെൻറ്റ്, കുഞ്ഞിൻ്റെ സ്റ്റിമുലേഷൻ, കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടർ ഒരു കോളുണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എന്റെ കൊച്ചിന് 1 year 3 months കഴിഞ്ഞ്. ഓക്കെ. ഒരു 6 months കഴിഞ്ഞ ശേഷം കൊച്ച് കരയുമ്പോ ഇങ്ങനെ ശ്വാസം കിട്ടാതെ കരയും. ഓക്കെ. ഹലോ. ഇങ്ങനെ കണ്ണ് മേലോട്ടാക്കി ശ്വാസം കിട്ടാതാവും. എന്നിട്ട് കൊഴഞ്ഞു പോവോ? ക്ഷീണമായി പോവും. പെട്ടെന്ന് ക്ഷീണമായി എന്റെ തോളിലേക്ക് വീഴും. പിന്നെ മുഖക്ക് ഒരു നീല കളറാവും. ഓക്കെ. അപ്പൊ ഞാൻ 2-3 times ഇങ്ങനെ കാണിച്ചായിരുന്നു കുട്ടികളെ ഡോക്ടർക്ക്. അപ്പോ മറ്റേ ചെക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു, തലേന്റെ സ്കാനിങ്, നെഞ്ചത്തെ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വാശി പിടിച്ച് കരയു, വാശി പിടിച്ചിട്ട് നമ്മള് എന്തെങ്കിലും ചെയ്യുമ്പോ സമ്മതിക്കാതിരുന്നാലൊക്കെ അങ്ങനെ തന്നെ. അത് അത് ബ്രെത്ത് ഹോൾഡിങ് സ്പെൽസ് എന്നാണ് പറയുക. ബേബീസ് അങ്ങനെ യൂഷ്വലി കാണാറുണ്ട്. അപ്പം നിർത്താതെ കരഞ്ഞിട്ട് അവര് ചിലപ്പോൾ നീലനിറമാവും, ചിലപ്പോൾ അവര് പെയിലായിട്ട് കുഴഞ്ഞു വീഴും. അത് പേടിക്കേണ്ട കാര്യമല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്കാനിങ്ങൊക്കെ ചെയ്തു, ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, ഇ ജി ഒക്കെ എടുത്ത്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പിന്നെ ഒരു ജന്നി പോലത്തെ അസുഖമല്ല, മാരകമായ അസുഖമല്ല. അത് പതുക്കെ മാറും. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അയൺ ഡ്രോപ്സ് കൊടുക്കുവാണെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് അയൺ ഡ്രോപ്സ് കൊടുക്കുവാണെങ്കിൽ കുറച്ച് വ്യത്യാസം കാണാറുണ്ട്. ഏതായാലും ബ്രെത്ത് ഹോൾഡിങ് സ്പെൽസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ വറി ചെയ്യേണ്ട കാര്യമില്ല, പതുക്കെ മാറിക്കൊള്ളും. കുഞ്ഞിന് അത് കാരണം ബുദ്ധിമുട്ടൊന്നും വരില്ല. ഡോക്ടർ, കുഞ്ഞുങ്ങൾ ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ പാല് തികട്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നു? അത് എന്താണ് അതിന്റെ ഒരു കാരണം? അത് അത് നോർമലി കോമൺ ആണ്. ബേബീസിന് നോർമൽ അല്ല, കോമൺ ആയിട്ട് കാണുന്നതാണ്. ചിലപ്പോൾ ഒരു 4-3 months അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു 10-12 months വരെയൊക്കെ അത് കാണാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുറച്ച് കുറുക്കൊക്കെ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ആ ഫ്രീക്വൻസി കുറയും, സ്റ്റൊമക് കപ്പാസിറ്റി കുറവാണ്. അത് നമുക്ക് സാധാരണ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലോട്ട് ആ പോകുന്ന ഭാഗത്തൊരു വാൽവ് ലൈക്ക് മെക്കാനിസം ഉണ്ട്, ആ താഴോട്ട് തന്നെ റിഫ്ലക്സ് വരാതിരിക്കാനായിട്ട്. അതൊന്നും കുഞ്ഞുങ്ങളിൽ അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ കുറച്ച് നേരം അപ്രൈറ്റ് ആയിട്ട് വെച്ചേക്കുക. ഒരു 20 minutes ഒക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ തട്ടി കളഞ്ഞിട്ട് മാത്രം കുഞ്ഞിനെ കിടത്തുക. സ്ലോലി, അത് പേടിക്കേണ്ട. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിഫ്ലക്സ് തികട്ടി വരുന്ന സമയത്ത്, വോമിറ്റ് ചെയ്ത് വന്ന സമയത്ത് കുഞ്ഞിൻ്റെ എയർവേ ബുദ്ധിമുട്ട് വരാതെ ചോക്കിയാതെ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഒരു വോമിറ്റിംഗ് ഉള്ള സമയത്ത് കുഞ്ഞിൻ്റെ തല താഴ്ത്തി കിടത്തി വായിൽ നിന്ന് സെക്രീഷൻസ് അങ്ങ് താഴോട്ട് പോകാൻ നോക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി വോമിറ്റ് ചെയ്ത് അടുത്ത ഉടനെ തഴുത്ത് പൊക്കാൻ. അതുകൊണ്ട് ഈ പാല് തികയാതെ വരിക, കുഞ്ഞിന് എത്ര കുടിച്ചാലും തികയാതെ വരിക, അങ്ങനത്തെ അങ്ങനെ ഒരു അത് ഡിസീസ് ആവും. അപ്പോഴേക്ക് അത് നോർമലല്ല. അപ്പോൾ
കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ല. ഇതുപോലെ കുഞ്ഞിന് ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് എയർവേ വോമിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിന് ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ല അതിന് മുകളിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒക്കെ വേണ്ടി വരും. അതൊരു ഡിസീസാണ്. വെയിറ്റ് തീരെ വെക്കുന്നില്ല, വെയിറ്റ് കുറയുന്നു, കുഞ്ഞിന് ദേഹത്തിരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അതല്ലാതെ കോമൺ ആയിട്ട് കാണുന്ന റീകജിറ്റേഷൻ സാരമില്ല, വെയിറ്റ് ഗെയിൻ ഉണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറുക്കൊക്കെ തുടങ്ങുമ്പോഴും നമ്മൾ പറയും സ്മോൾ വോളിയം ഫീഡ്സ് കൊടുക്കുക, കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പതുക്കെ ആറ് മാസം പാല് തന്നെ കൊടുക്കുന്നതാണ് നല്ലതല്ലേ? തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന. 6 മന്ത്സ് വരെ അത് മാത്രം, മറ്റെന്തെങ്കിലും കൊടുക്കുന്നതിനോ കഴിക്കുന്നതിനോ അത് 6 മാസം കഴിഞ്ഞ് മാത്രം ചിന്തിച്ചാൽ അത് മാത്രം. ഇപ്പൊ വെയിറ്റ് ഗെയിൻ ഓക്കെ ആയിട്ടുള്ള കുഞ്ഞാണെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞിന് ആവശ്യമുള്ള കലറി, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം 6 മന്ത്സ് വരെ അമ്മയുടെ പാല് തന്നെ തരും. അത് കഴിഞ്ഞിട്ട് മതി. പിന്നെ നമുക്ക് അതിനിടയിൽ വെയിറ്റ് കറക്റ്റ് ആയിട്ട് നോക്കുക, ഡോക്ടേഴ്സിനെ കാണുക, എല്ലാ ഗ്രോത്ത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, ഈ പൊക്കിൾക്കിടി സാധാരണ കുഞ്ഞുങ്ങളുടെ എത്ര ദിവസത്തിൽ അത് കരിഞ്ഞു തുടങ്ങും? അല്ലാതെ ഈ പഴുപ്പുണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ കൊണ്ടുണ്ടാവുക? നമുക്ക് യൂഷ്വലി ഒരു 7 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 7 to 10 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും കോഡ് ഷ്രിങ്ക് ചെയ്ത് അങ്ങ് പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറില്ല. അത് ക്ലീൻ ആണ്. അപ്പോൾ നോർമൽ കുറച്ചൊരു ബാക്ടീരിയൽ ഗ്രോത്ത് വന്നിട്ടാണ് അത് ഷ്രിങ്ക് ചെയ്ത് പോകേണ്ടത്, ഷെഡ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ആന്റിബയോട്ടിക് ഓയിൻമെന്റ് ഇടുവോ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ് ഇടുമ്പോൾ ഈ വേണ്ട ബാക്ടീരിയ നശിച്ചു പോവുകയും അതിൻ്റെ ഷ്രിങ്ക് ചെയ്ത് പോകാനുള്ള പിന്നെയും ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആയിരിക്കണം, സ്മെല്ലൊന്നും വേണ്ട. ആ ചുറ്റും അംബ്ലിക്കസിൻ്റെ ചുറ്റും റെഡ്നെസ് ഒന്നുമില്ല, ഇൻഫെക്ഷൻ്റെ ഒരു സൈനും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാം. അത് എപ്പോഴാണ് ഡോക്ടർ, അതൊരു ഇൻഫെക്ഷനിലേക്ക് എപ്പോഴായിരിക്കും പോവുക? അങ്ങനെ നമ്മൾ ഇപ്പോൾ അൺഹെൽത്തി ആയിട്ടാണെങ്കിൽ, ഇപ്പം ചിലപ്പം ബേബി നാപ്കിൻ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാതെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ സ്മെൽ, ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജോ ആ റെഡ്നെസ്സോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ബേബിക്ക് വരുന്ന ഏത് ഇൻഫെക്ഷനും ശ്രദ്ധ വേണം. ഏത് ഇപ്പോൾ കുട്ടിയിലെ ഇൻഫെക്ഷൻ ആണെങ്കിലും പസ്റ്റ്യൂൾ ആണെങ്കിലും ഒരുപാട് പേസ്റ്റ് എന്ത് സോർട്ട് ഓഫ് ഇൻഫെക്ഷൻ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഗ്രൂപ്പാണ്, അതിന് ശ്രദ്ധ വേണം. അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളുടെ ഒരു വാക്സിനേഷൻ കൂടി ഒരു പക്ഷേ എല്ലാവരോടും പറയേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമായിരിക്കാം, വാക്സിനേഷൻ എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് കൊടുക്കണം? ഇപ്പോൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ വിത്തിൻ 2 വീക്സ് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ BCG കൊടുക്കാറുണ്ട്, ഓറൽ പോളിയോ കൊടുക്കാറുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 വീക്സിലാണ് അടുത്ത ഷെഡ്യൂൾ. അന്നേരം നമ്മൾ ട്രിപ്പിൾ പോളിയോ പറയും, DTP വാക്സിൻ, അതും നമ്മൾ പിന്നെ നമുക്കിപ്പോൾ ന്യൂമോണിയയുടെ വാക്സിൻ ഉണ്ട്. ന്യൂമോണിയ മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ റോട്ടാർ വൈറൽ വാക്സിൻ, അതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വാക്സിനകത്ത് അതൊന്നും ഇൻക്ലൂഡ് അല്ല. അത് പലരുടെ ഒരു സംശയമാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ ഇതൊന്നും ആ ലിസ്റ്റിൽ വരുന്നില്ല, അപ്പോൾ അത് കൊടുക്കണോ അത് കൊടുക്കാതിരിക്കണോ എന്നുള്ള ഒരു സംശയം. ന്യൂമോണിയയുടെ വാക്സിനൊക്കെ നമുക്ക് കേൾക്കാം, നമ്മൾ റേഡിയോയിലും TVയിലും ഒക്കെ അഡ്വർടൈസ്മെന്റ് കേൾക്കാറുണ്ട്, അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ലതാണ്, എടുക്കണം. നമ്മൾ എടുക്കണം ആ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ലെസ് ദാൻ 5 ഇയേഴ്സിൽ ആ പെർട്ടിക്കുലർ ന്യൂമോണിയ കാരണമുള്ള അപകടങ്ങളും ഇവൻ ഡെത്ത് വരെ വരാം. അപ്പോൾ എപ്പോഴും സേഫാണ് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. ഇപ്പോൾ റോട്ടാവൈറൽ വാക്സിൻ ആണെങ്കിലും WHO റെക്കമെൻഡഡ് വാക്സിൻ ആണ്. ഇപ്പോൾ നമുക്ക് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു 70-80% പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഏത് വാക്സിനും നമുക്ക് 100% പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് പല ഡിസീസസും നമ്മളിപ്പോൾ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നതും അതിൻ്റെ സ്പ്രെഡ് കുറയുന്നതും. ഒരുപാട് നമുക്ക് വാക്സിൻ ട്രെൻഡ് ഡിസീസസ് അതാണ് ആ ഗ്രൂപ്പ് ഓഫ് 3 അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും വാക്സിൻസ് എല്ലാ റെക്കമെൻഡഡ് വാക്സിൻസും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വാക്സിനേഷൻ കൊടുക്കുക, തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങൾ, ഒരു 100 കൂട്ടം സംശയങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 1-ഓ 2-ഓ 3-ഓ മാത്രമാണ് ചോദിക്കാൻ കഴിഞ്ഞത്. എനിക്ക് ഡോക്ടർ ഒരു ദിവസം കൂടി മറ്റ് സംശയങ്ങൾ കൂടി ദൂരീകരിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.